ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും ചേർക്കുക, പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പാൻ എടുക്കുക, അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ചിക്കൻ പൊരിക്കാനായിട്ട് വെക്കുക. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് പൊരിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക, അതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 1/4 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത്, ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഉള്ളി വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ 1 എഗ്ഗും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക, പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം വെള്ളം വേണം, നല്ല ലൂസായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ലൂസാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരിവാണ് വേണ്ടിയിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുക്കുക, അതിൽ നമുക്ക് ഒരു ദോശ ചുട്ടെടുക്കാം. ഈ ദോശ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണുന്നത് പോകണം നമുക്ക് മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ള മുഴുവനും നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറേ എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഇത് എഗ്ഗിൻ്റെ മിക്സിൽ മുക്കുക. എഗ്ഗിൻ്റെ മിക്സിൽ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.